ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു വിനോദിനി. അവൾക്ക് 23 വയസ്സായിരുന്നു പ്രായം. പോണ്ടിച്ചേരിയിലെ കാരക്കിലാണ് അവരുടെ യഥാർത്ഥ സ്വദേശം. വളരെ സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി. അങ്ങനെ 2012 നവംബർ 11 വിനോദിനി അവളുടെ നാട്ടിലേക്ക് പോവുകയാണ്. ദീപാവലി പ്രമാണിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ദീപാവലി ആഘോഷിക്കാനാണ് വിനോദിനി നാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ആഘോഷമെല്ലാം കഴിഞ്ഞ് കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് നവംബർ 14 അവൾ തിരികെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്. ജോലിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വിനോദിനി അവളുടെ പിതാവുമായിട്ട് പോവുകയും ചെയ്തു. 10 മണിക്കാണ് ആ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് അവർ എത്തിയത്. 10:20 ചെന്നൈയിലേക്കുള്ള ആ ബസ് എന്ന് പറയുന്നത്. അങ്ങനെ അല്പസമയം കഴിഞ്ഞിട്ട് ഒരു യുവാവ് വിനോദിനിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ആ യുവാവ് വിനോദിനിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവളോട് ഒരു കാര്യം പറയുകയും ചെയ്തു. എനിക്ക് കിട്ടാത്ത നിന്നെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ബോട്ടിൽ ആസിഡ് വിനോദിനിയുടെ മുഖത്തേക്കും ദേഹത്തേക്കും ഒഴിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്ത് ആസിഡ് വീണ് കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം. ആ 23 വയസ്സുകാരിക്ക് അത് താങ്ങാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അവളുടെ വായിലേക്ക് പോലും ആസിഡ് കയറിപ്പോയി. വേദന കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് അവൾ പുറത്തേക്ക് തുപ്പുകയാണ്. ആ സമയത്ത് ആ ആസിഡ് ഒഴിച്ച ആ യുവാവിൻ്റെ മുഖത്തും ദേഹത്തുമൊക്കെ ആ ആസിഡ് വീഴുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ യുവാവ് സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. വിനോദിനി അവിടെ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവളുടെ പിതാവും അവിടെ കൂടിയിരുന്ന ആൾക്കാരും ചേർന്നുകൊണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിനോദിനിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടമായി എന്നാണ്. ആ സമയത്ത് അവൾക്ക് ചെറുതായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആന്തരിക അവയവങ്ങൾക്ക് പോലും സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിരുന്നു. അവളുടെ അരഭാഗത്തിൻ്റെ മുകളിലോട്ട് പൂർണ്ണമായിട്ട് ആ ആസിഡ് വീണ് ഒരുപാട് പൊള്ളൽ ഏറ്റിരുന്നു. വിനോദിനി ഡോക്ടേഴ്സിനോട് ഒരു കാര്യം പറയുകയും ചെയ്തു. എൻ്റെ ശരീരത്ത് ആസിഡ് ഒഴിച്ച ആ വ്യക്തിയെ എനിക്കറിയാം. 2012 കാലഘട്ടത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു വിനോദിനിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണം. ആ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സംഭവം അറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനോട് വിനോദിനി അവളുടെ ശരീരത്ത് ആസിഡ് ഒഴിച്ച ആ യുവാവിൻ്റെ പേര് പറയുകയും ചെയ്തു. അവൻ്റെ പേര് സുരേഷ് എന്നാണ്. പക്ഷെ ഏത് സുരേഷാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല. വിനോദിനി കാണുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ വിനോദിനിയുടെ പിതാവിനോട് ഈ സുരേഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പറയുകയാണ്. അങ്ങനെ ആ പിതാവ് പറഞ്ഞു, ഈ സുരേഷിനെ എനിക്കറിയാം. കാരണം കുറച്ച് കാലമായിട്ട് എൻ്റെ മകളുടെ പുറകെ നടന്നുകൊണ്ട് അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പിതാവിൽ നിന്നും സുരേഷിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ച് അറിയുകയും ചെയ്തു. അങ്ങനെ നവംബർ 15 ഉച്ച കഴിഞ്ഞ് 3:30 തിരുവട്ടക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ സുരേഷിനെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തു. ആ സമയത്ത് ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു കാഷായ വസ്ത്രം ധരിച്ചാണ് സുരേഷ് ഒളിച്ച് നിന്നിരുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അവനെ പിടികൂടിയ ആ സമയത്ത് തന്നെ അവൻ്റെ ശരീരത്ത് ധാരാളം പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. അത് ആസിഡ് വീണ് പരിക്കേറ്റതാണെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തു. അതിനെ തുടർന്ന് അവൻ ആസിഡ് വാങ്ങിയ ആ 2 ബോട്ടിൽസ് പോലീസ് കണ്ടെത്തി. അതിനോടൊപ്പം തന്നെ അവൻ ആ സമയത്ത് വിനോദിനിയെ ആക്രമിച്ച് ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പോലീസ് കണ്ടെത്തി. ആ ബോട്ടിൽസിൽ അവൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. പോലീസ് ഈ സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ശരീരത്ത് ധാരാളം പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സ അവന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സുരേഷ് പോലീസിനോട് പറഞ്ഞത്, ആ കാര്യങ്ങളാണ് നമ്മളിനി സംസാരിക്കുന്നത്. വിനോദിനി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന അതേ സമയം മുതൽ തന്നെ ഈ സുരേഷ് അവളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ഈ സുരേഷാണെന്നുണ്ടെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. നേരിട്ടും അല്ലാതെയും ഒരുപാട് തവണ വിനോദിനിയോട് അവൻ്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്തതാണ്. പക്ഷെ വിനോദിനി അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയായിരുന്നു. അങ്ങനെ 2012 ജാനുവരി മാസമായപ്പോൾ, ഏതാണ്ട് വിനോദിനിയുടെ ആ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആകുന്ന ആ സമയത്ത് ഈ സുരേഷ് അവളുടെ വീട്ടിലേക്ക് നേരിട്ടെത്തി വിനോദിനിയുടെ പിതാവിനെ കണ്ട് വിവാഹം കഴിപ്പിച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വിനോദിനിയുടെ പിതാവ് അതിനെ പൂർണ്ണമായിട്ട് നിരസിക്കുകയാണ്. മാത്രമല്ല, ഇനി മേലാൽ എൻ്റെ മകളുടെ പിറകെ നടക്കരുതെന്ന് അവനോട് താക്കീത് ചെയ്യുകയും ചെയ്തു. പക്ഷേ സുരേഷ് എന്താണോ ചെയ്തത് അത് വീണ്ടും തുടർന്ന് പോവുകയായിരുന്നു. ഒടുവിൽ സഹികെട്ട വിനോദിനിയും അവളുടെ പിതാവും കൂടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു പരാതി സുരേഷിനെതിരായിട്ട് നൽകുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സുരേഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഇനി മേലാൽ ആ പെൺകുട്ടിയുടെ പുറകെ നടക്കില്ലെന്ന് ഒരു വെള്ള പേപ്പറിൽ
എഴുതി വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിനോദിനി ജോലിക്ക് പ്രവേശിച്ച ആ സമയത്ത് ഈ സുരേഷ് ചെന്നൈയിലേക്ക് നേരിട്ടെത്തുകയും അവിടെ വെച്ച് ആ പെൺകുട്ടിയുടെ പിറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്യുകയും ചെയ്തു. അതിനൊടുവിൽ സഹിയിട്ട് ഈ വിനോദിനി പരസ്യമായിട്ട് സുരേഷിനെതിരായിട്ട് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് സുരേഷിന് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഈ വിനോദിനി എന്തായാലും എന്നെ സ്വീകരിക്കില്ല, അവളെ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് ലഭ്യമാകുകയില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയോട് വിനോദിനോട് അവന് വല്ലാത്തൊരു പക തോന്നുകയാണ്. എനിക്ക് കിട്ടാത്ത ആ പെൺകുട്ടിയെ മറ്റാരും സ്വന്തമാക്കാൻ പാടില്ല, അങ്ങനെയൊരു ദേഷ്യമാണ് അവന് വിനോദിനോട് ഉണ്ടായത്. അതിനെ തുടർന്നാണ് 2012 നവംബർ 14 രാത്രി 10:20 അവളുടെ ശരീരത്തേക്ക് ആസിഡ് ഒഴിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഈ സുരേഷ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതായത് നേരത്തെ തന്നെ അവൻ ആസിഡ് വാങ്ങി വെച്ചിരുന്നു. അതുകൂടാതെ ദീപാവലി കഴിഞ്ഞിട്ട് വിനോദിനി ഏത് സമയത്താണ് ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ സമയം എന്താണ്, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സുരേഷ് സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവളെ ആക്രമിക്കുകയും ചെയ്തത്. പക്ഷേ ഈ സുരേഷ് ഈ രീതിയിൽ ഇത് പ്രവർത്തി ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഈ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വിനോദിനിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. നീണ്ട 90 ദിവസങ്ങളാണ് വിനോദിനി എന്ന് പറയുന്ന ആ 23 വയസ്സുകാരി ആസിഡ് ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. അതിനിടയിൽ അവളുടെ ആരോഗ്യസ്ഥിതി പലതവണ ഒരുപാട് മോശമാകുകയും ചെയ്തു. വിനോദിനിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായപ്പോൾ 2012 ജാനുവരി 8 ആദിത്യ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവളെ മാറ്റുകയായിരുന്നു. അവിടെ വച്ച് അവൾക്ക് മികച്ച ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ അവളുടെ ആരോഗ്യസ്ഥിതിയിൽ വേണ്ടത്ര പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ 2013 ജാനുവരി 18 കിൽപോക്ക് മെഡിക്കൽ കോളേജിലേക്ക് വിനോദിനിയെ മാറ്റുകയാണ്. അവിടെ എത്തിച്ചിട്ടും അവളുടെ ആരോഗ്യസ്ഥിതിയിൽ വേണ്ടത്ര പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ 2013 ഫെബ്രുവരി 12 വിനോദിനി മരണപ്പെടുകയായിരുന്നു. വിനോദിനിയുടെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ 2012 ജാനുവരി 30 ഈ സുരേഷിനെതിരായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമർപ്പിക്കുകയും ചെയ്തു. അവനെതിരായിട്ട് 26 സാക്ഷികൾ കോടതിയിലേക്ക് നേരിട്ടെത്തി സാക്ഷി പറയുകയും ചെയ്തു. അതുകൂടാതെ 44 മെറ്റീരിയൽ എവിഡൻസ് ആണ് സുരേഷിനെതിരായിട്ട് കോടതിയിൽ സമർപ്പിച്ചത്. അങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ഈ സുരേഷിന് വിധിച്ചത്. പക്ഷേ എത്ര ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ ജീവൻ ഒരിക്കലും ഇനി തിരികെ കിട്ടില്ല. അവിടെ നഷ്ടമായത് അല്ലെങ്കിൽ ഇല്ലാതായത് ഒരു ജീവൻ മാത്രമല്ല, വിനോദിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി നീണ്ട 90 ദിവസം ഒരുപാട് വേദന സഹിച്ച് മരണപ്പെട്ടു. അവളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കാരണക്കാരനായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ആ പരമ ചെറ്റിക്ക് വെറും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് കോടതി ശിക്ഷയായിട്ട് വിധിച്ചത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.